എടവണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ ഭാഗമായുള്ള റോഡ് പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ പ്രവൃത്തിയാണ് തടഞ്ഞത്. നവീകരണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് റോഡ് തകർന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പഞ്ചായത്തുമായിട്ട് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രം ഇവിടെ 75 കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയിലേക്കുള്ള വെള്ളം പോകുന്നു. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു, പഞ്ചായത്ത് മെമ്പറുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പറഞ്ഞ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. നിങ്ങൾ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പന്നിപ്പറ്റക്കുന്ന് പ്രദേശവാസികൾ തടഞ്ഞത്. സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള മണ്ണിട്ട ഇടിക്കുന്നതോടെ പന്നിപ്പറ്റ പ്രദേശത്തേക്ക് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കോൺക്രീറ്റ് റോഡ് തകരുകയും നിരവധി വീട്ടുകാർക്ക് വഴിയില്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവൃത്തി തടഞ്ഞത്. കൂടാതെ റോഡിനടിയിലൂടെ കടന്നുപോകുന്ന കുടിവെള്ള പൈപ്പും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. നേരത്തെ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി കുടിവെള്ള പൈപ്പ് കരാർ കമ്പനി പൊട്ടിച്ചിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും നന്നാക്കാത്തതിനാൽ കുടിവെള്ളമില്ലാതായ നാട്ടുകാർ കയ്യിൽ നിന്നും പണം മുടക്കിയാണ് ഇത് നന്നാക്കിയത്. എന്നാൽ ഈ പണം ഇതുവരെ നൽകാനും കരാർ കമ്പനി തയ്യാറായിട്ടില്ലെന്നും പഞ്ചായത്ത് റോഡ് പൊളിക്കുന്ന കാര്യം പഞ്ചായത്തിൽ പോലും അറിയിക്കാതെയാണ് നടക്കുന്നതെന്നും റോഡും കുടിവെള്ള പൈപ്പും നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. കൊയിലാണ്ടി എടവണ്ണ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ നോർത്ത് കാരശ്ശേരിയിലെ പെട്രോൾ പമ്പ് ഭാരത് പെട്രോൾ പമ്പിന് മുന്നിലുള്ള പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പഞ്ചായത്ത് പണിയിപ്പിച്ച ഈ റോഡ് കട്ട് ചെയ്ത് അത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു ശ്രീധന്യ ഗ്രൂപ്പിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ വിഷയം പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. ഈ റോഡ് എന്ന് പറയുന്ന ഇവിടെയുള്ള മുകളിലുള്ള കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. ഈ റോഡാണ് ഈ പഞ്ചായത്ത് അധികൃതരോ ആരും അറിയാണ്ട് ശ്രീധന്യയുടെ കമ്പനി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഈ റോഡിനടിയിലൂടെ 75 കുടുംബങ്ങൾ വെള്ളം കുടിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധന്യയുടെ ആദ്യത്തെ വർക്കിൻ്റെ സമയത്ത് ആ പൈപ്പ് ആരോടും പറയാതെ പൊട്ടിച്ചിട്ട് പോവുകയും ഇവിടുത്തെ നാട്ടുകാർ പിരിവെടുത്ത് 35,000 രൂപയോടെ വരുന്ന പൈസയ്ക്കുള്ള ചെലവ് നടത്തിയിട്ടാണ് ഈ റിപ്പയറിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനിയുടെ ഉദ്യോഗസ്ഥരായ സോഷ്യോളജിസ്റ്റ് പീറ്റർ സാജന എന്നിവർ സ്ഥലത്തെത്തുകയും നാട്ടുകാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. പ്രദേശത്തെ മൺതിട്ട ഇടിച്ചു നിരത്താൻ KSTPK അളന്ന് തിട്ടപ്പെടുത്തി മാർക്ക് ചെയ്തതാണെന്നും അതുപ്രകാരമാണ് മൺതിട്ട ഇടിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ നാട്ടുകാരെ അറിയിച്ചു. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി പ്രവൃത്തി നിർത്തിവെക്കുകയാണെന്നും പഞ്ചായത്ത് അധികൃതർ KSTPKയുമായി സംസാരിച്ച് പ്രശ്നത്തിൽ ഒരു പരിഹാരമുണ്ടാക്കി തരണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതേ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. CTV പ്രാദേശിക വാർത്ത മുക്കം.